ஏம்ஸ் அல் ஷிஃபா சூப்பர் ஸ்பெஷாலிட்டி ஹாஸ்பிடல் பெருந்தில் மன்னா. ജ്വല്ലറികളിൽ ഇനി മുതൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതിന് ഹോൾമാർക്കിംഗ് നിർബന്ധം. എന്നാൽ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം വിൽക്കുന്നതിനും മാറ്റിയെടുക്കുന്നതിനും ഹോൾമാർക്കിംഗ് നിർബന്ധമില്ല. ഹോൾമാർക്കിംഗ് ഇല്ലാത്ത സ്വർണം കൈവശം വയ്ക്കുന്നതിനും തടസ്സമില്ല. സ്വർണ പണയത്തിനും ഹോൾമാർക്കിംഗ് വേണമെന്ന് നിർബന്ധമില്ല. സ്വർണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി രാജ്യത്തെ ഹോൾമാർക്കിംഗ് നിയമം നിർബന്ധമാക്കി. ജ്വല്ലറികളിൽ വിൽക്കുന്ന സ്വർണത്തിന് ഇനി മുതൽ നിർബന്ധമായും ഹോൾമാർക്ക് മുദ്ര ഉണ്ടായിരിക്കണം. 14, 18, 22 കാരറ്റ് പരിശുദ്ധിയുള്ള സ്വർണ്ണാഭരണം മാത്രമേ ജ്വല്ലറികൾക്ക് ഇനി മുതൽ വിൽക്കാനാകൂ. നിലവിൽ സ്വർണം വിൽപ്പന നടത്താൻ ഹോൾമാർക്കിംഗ് നിർബന്ധമല്ലായിരുന്നു. പുതിയ നിയമമനുസരിച്ച് ഹോൾമാർക്കിംഗ് മുദ്രയില്ലാത്ത സ്വർണം വിൽപ്പന നടത്തിയാൽ വിൽപ്പനക്കാർക്ക് ആഭരണത്തിൻ്റെ വിലയുടെ 5 മടങ്ങ് പിഴയും 1 വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കാം. ആഭരണത്തിലെ ഹോൾമാർക്കിംഗ് യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ BIS മാർക്ക്, ജ്വല്ലറിയുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, ഹോൾമാർക്കിംഗ് സെൻറ്റർ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതേസമയം ഉപയോക്താക്കൾക്ക് ഹോൾമാർക്കിംഗ് വ്യവസ്ഥ ബാധകമല്ല. ഉപയോക്താക്കളുടെ കൈവശമുള്ള ഏത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണവും തുടർന്നും മാറ്റിയെടുക്കാം. പഴയ സ്വർണം വിറ്റ് പണമാക്കാനും ഹോൾമാർക്ക് ചെയ്യാത്തതോ നിശ്ചിത കാരറ്റിലല്ലാത്തതോ ആയ സ്വർണം കൈവശം വയ്ക്കുന്നതിനും തടസ്സമില്ല. ഉപയോക്താക്കളുടെ സ്വർണത്തിന് ജ്വല്ലറികൾ വിപണി വില നൽകുകയും വേണം. ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണം സ്വീകരിക്കില്ലെന്ന് ഏതെങ്കിലും ജ്വല്ലറികൾ പറഞ്ഞാൽ ഉപയോക്താക്കൾക്ക് നിയമപരമായി നീങ്ങാം. സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, നാണയങ്ങളോ മറ്റ് സ്വർണ്ണ ഉരുപ്പടികളോ വിൽക്കുന്നതിനും ഹോൾമാർക്കിംഗ് നിർബന്ധമല്ല. അതേസമയം 2 ഗ്രാമിൽ താഴെയുള്ള ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഹോൾമാർക്കട ബാധകമല്ല. സാമ്പത്തിക ആവശ്യത്തിനായി സ്വർണം പണയം വയ്ക്കുന്നതിനും നിയമം ബാധകമല്ല. ഹോൾമാർക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ സേവനം നിഷേധിച്ചാൽ ഉപയോക്താവിന് നിയമപരമായി നീങ്ങാം. വാങ്ങുന്ന സ്വർണത്തിൽ മായം കലരുന്നതിനാൽ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി ഉപയോക്താക്കൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഹോൾമാർക്ക്. 2020 ജനുവരിയിലാണ് നിയമം പാസാക്കിയത്. അതേസമയം നിയമം നടപ്പാക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു.